എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2016 ഇന്ന് ഉള്ള പോലത്തെ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ നഴ്സുമാരുടെ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് യു കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് യു കെയിലെ ഒരാൾക്ക് നഴ്സായിട്ട് വരണമെങ്കിൽ ഒത്തിരി പൈസകൾ മുടക്കണമായിരുന്നു. 2004 2007 വരെയുള്ള കാലഘട്ടത്തിൽ ഫ്രീ ആയിരുന്നു. അതിനുശേഷം 2016 വരെ പൈസ മുടക്കിയാലേ യു കെയിൽ വരുവാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. അത് 5 ലക്ഷം to 10 ലക്ഷം രൂപയും അതിൽ കൂടുതൽ മുടക്കിയാണ് പലരും യു കെയിൽ വന്നിട്ടുള്ളത്. 2016 റിക്രൂട്ട്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ കുറച്ച് ഏജൻസികൾ മാത്രമേ യു കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2021 ആയപ്പോൾ ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും 100 ഏജൻസികളാണ് യു കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അതിൽ പലതും അംഗീകാരമുള്ളതും അംഗീകാരമില്ലാത്തതും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന പല കാറ്റഗറിയുള്ള ഏജൻസികളുണ്ട്. ഈ ഏജൻസികളൊക്കെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു മെത്തേഡുമുണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ കൂടിയാണ് എല്ലാ നഴ്സുമാരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും അവർക്ക് ഓഫർ ലെറ്ററുകൾ കിട്ടുന്നതും. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, പല നഴ്സുമാർക്കും പല ഏജൻസികളിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഓഫർ ലെറ്ററുകൾ ഫേക്കായിട്ടുള്ള ഓഫർ ലെറ്ററുകളാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ഒരു നേഴ്സിന് യു കെയിൽ വന്ന് രജിസ്റ്റർ നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ILTSO അല്ലെങ്കിൽ OET പാസ്സാക്കണം. സാധാരണഗതിയിൽ നിങ്ങൾ ILTSO OET പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കെയിൽ ജോബ് കിട്ടണമെങ്കിൽ ഉള്ള രണ്ട് മെയിനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏജൻസിയെ, ഒരു റിക്രൂട്ട്മെൻ്റ് ഏജൻസിയെ കോണ്ടാക്ട് ചെയ്യാം. അവർ അവരുടെ കൊളാബറേഷനിലുള്ള ഹോസ്പിറ്റലിലേക്ക് നിങ്ങളുടെ CV കൊടുക്കും. ആ CV ആ ഹോസ്പിറ്റൽ റിവ്യൂ ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യും, ഓഫർ ചെയ്യും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ CV ഡയറക്റ്റ് ഏതെങ്കിലും ഒരു NHS ട്രസ്റ്റിന് അയച്ചു കൊടുക്കാം. ആ ട്രസ്റ്റ് നിങ്ങളെ CV ഇഷ്ടപ്പെട്ടെങ്കിൽ, അവർ റിവ്യൂ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് NHS വെബ്സൈറ്റിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, അതും മറ്റൊരു ഓപ്ഷനാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരു ഏജൻസി വഴിയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ, NMC രജിസ്ട്രേഷനും നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനും അതേപോലെ നിങ്ങളുടെ ട്രാവലിനുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഒരു ഹോസ്പിറ്റൽ വഴി നിങ്ങൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടില്ല. ഇപ്പം സാധാരണഗതിയിൽ നിങ്ങളൊരു ഏജൻസിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യും. അത് ഒരുപക്ഷെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കും, അതല്ല എങ്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും. ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല, കോവിഡ് ആയതുകൊണ്ട് നടക്കുന്നില്ല. എന്നാൽ സ്കൈപ്പ് ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂകൾ വളരെ റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂകൾ നടക്കുന്നത് നിങ്ങളെ അവർ ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾക്ക് തരുന്നു. ആ ഒരു ടൈമിൽ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ ഏത് നഴ്സിംഗ് ഹോമിലേക്ക് ആണോ പോകുന്നത്, ആ എംപ്ലോയർ അവിടുത്തെ ഒന്നിൽ കൂടുതൽ ആളുകൾ, ഒന്നോ രണ്ടോ ആളുകൾ വന്ന് അവർ നിങ്ങളെ ഓൺലൈനിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നു. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്, നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ അവർ എഴുതി എടുക്കുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ചിലപ്പം ഒരു അന്നേരമോ അതല്ലെങ്കിൽ ചിലപ്പം അടുത്ത 48 hoursനുള്ളിൽ നിങ്ങളോട് പറയും നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി ഇല്ലയോ എന്ന് പറയും. നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഓഫർ ലെറ്റർ തരും. ഈ ഓഫർ ലെറ്റർ ആരാണോ, ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ ലെറ്റർ ഹെഡിലായിരിക്കും നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ മാസം ഞാൻ ദുബായിൽ ഒരു റിക്രൂട്ട്മെൻ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ നേഴ്സുമാർ എൻ്റെ കൂടെ പഠിച്ച നേഴ്സുമാരും അതല്ലെങ്കിൽ ഞാൻ അറിയുന്ന പല ആളുകളും എന്നെ കാണാൻ വരികയും ഇവരെല്ലാവരും ഇവരുടെ കയ്യിലൊക്കെയുള്ള കുറേ ഓഫർ ലെറ്ററുകൾ എന്നെ കാണിച്ചു. അപ്പോൾ ഈ ഓഫർ ലെറ്ററൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, എല്ലാ ഓഫർ ലെറ്ററുകളും, അതിൽ നല്ല ശതമാനം ഓഫർ ലെറ്ററുകളും ഒരു ഫേക്ക് ഓഫർ ലെറ്ററാണ്, അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ഓഫർ ലെറ്റർ അല്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനത് പറയുന്നത്.
രണ്ട് രീതിയിലാണ് ഫേക്ക് ഓഫർ ലെറ്റേഴ്സ് ഇന്ന് പ്രത്യേകിച്ച് നേഴ്സുമാർക്ക് കിട്ടുന്നത്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ജോബ് സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻഡീഡ്, മോൺസ്റ്റർ, നാക്രി അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ജോബ് സൈറ്റുകളിൽ നിങ്ങൾ നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വിദേശത്തൊരു ജോബിനാകണമെന്നില്ല, ഇന്ത്യയിലൊരുതിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്രോഡായിട്ടുള്ള കുറേ ആളുകൾ നിങ്ങളുടെ സി വി എടുത്ത്, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കും. നിങ്ങളുടെ സി വി ഞങ്ങൾക്ക് കിട്ടി, ആ സി വി പ്രകാരം നിങ്ങൾ യു കെയിൽ ഇന്ന ജോബിന് എലിജിബിൾ ആണ്, നിങ്ങൾ ഞങ്ങൾക്കൊരു ജോബ് ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ അയച്ചു തരും. ഈ ഓഫർ ലെറ്ററിൻ്റെ പ്രത്യേകത വളരെ ഒറിജിനലാണ് എന്ന് തോന്നും, പക്ഷേ ഇതിൽ അതിൻ്റെ വേർഡിങ്സുകളോ അല്ലെങ്കിൽ അതിനകത്തുള്ള ചില ടെർമിനോളജികളോ മാത്രം കണ്ടാലേ നമ്മൾക്കത് കൃത്യമായിട്ട് അത് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. വളരെ അത്ര ഒരുമാതിരി വളരെ എന്താ പറയുക ഒറിജിനൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഓഫർ ലെറ്റേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എപ്പോഴും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ഓഫർ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന സാലറിയൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള സാലറി ആയിരിക്കും. വേറെ എവിടുന്നും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലും അല്ലെങ്കിൽ ഒരു എംപ്ലോയറും കൊടുക്കുന്നതിനും കൂടുതലുള്ള സാലറികളൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ആ ഓഫർ ലെറ്ററുകൾ തരുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ആ അവർ ഓഫർ ലെറ്റർ തരും, അതിനുശേഷം നിങ്ങളോട് ഡോക്യുമെൻറ്റ്സ് അയക്കാൻ പറയും. ഡോക്യുമെൻ്റ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും ഡോക്യുമെൻ്റ് അറ്റസ്റ്റേഷനാണ്, വിസ സ്റ്റാമ്പിങ്ങിനാണ് എന്ന് പറഞ്ഞ് കുറേ പൈസ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കുക പറ്റിക്കുക. ഇത് സ്ഥിരമായിട്ടുള്ളതാണ്, ഇത് നേഴ്സുമാർക്ക് മാത്രമല്ല എല്ലാ ഫീൽഡിലും നടക്കുന്നതാണ്. ഒത്തിരി ആളുകൾക്ക് പ്രത്യേകിച്ച് സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം നൈജീരിയൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഗ്യാങ്ങുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് ഒരു തട്ടിപ്പ്. പക്ഷേ ഒത്തിരി ആളുകൾക്ക് പൈസ പോയിട്ട്, പക്ഷേ ഇപ്പം ആളുകൾക്കൊക്കെ മീഡിയകളൊക്കെ വാർത്ത വന്ന ആളുകൾക്ക് അറിയാം, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരും പൈസ കൊടുക്കാറില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാൻഡിഡേറ്റ് ഇതേപോലെ ഒരു ആള് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇതേപോലെ കൊടുത്തു. അവർ വെസ്റ്റേൺ യൂണിയൻ വഴി 1.5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. ഈ കൊച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തു, അത് കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചിന് മനസ്സിലാകുന്നത് അത് തട്ടിപ്പാണെന്ന്. അങ്ങനെ അവരെ പൈസ പോയി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു ദിവസം ആരെങ്കിലും ഒരു ഓഫർ ലെറ്റർ അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ, എവിടുന്നെങ്കിലും പെട്ടെന്ന് ഒരു ഓഫർ ലെറ്റർ അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നിങ്ങളെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ്, അതല്ലാതെ മറ്റൊരു ഉദ്ദേശവുമില്ല. നിങ്ങൾക്ക് ഒരാൾ ഓഫർ തരുന്നുണ്ടെങ്കിൽ ആ ഓഫർ ലെറ്റർ കൃത്യമായിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത്, അത് ഫേസ് ടു ഫേസ് ആയിട്ടോ അതല്ലെങ്കിൽ ഓൺലൈൻ വഴി മുഖാമുഖം കണ്ട് ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷമേ ഒരു ജെനുവിനായിട്ടുള്ള ഒരു എംപ്ലോയർ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരികയുള്ളൂ. അങ്ങനെ തരുന്ന ഓഫർ ലെറ്റർ ആ എംപ്ലോയറുടെ ലെറ്റർ ഹെഡിലായിരിക്കും തരുന്നത്. അവരുടെ എംപ്ലോയറുടെ ഡീറ്റെയിൽസും അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ആ ഓഫർ ലെറ്റർ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ഒരു വലിയ ഒരു തട്ടിപ്പാണ് ഇത്. പ്രത്യേകിച്ച് യു എയിലാണ് നടക്കുന്നത്. ദുബായിലുള്ള നല്ലൊരു ശതമാനം നേഴ്സുമാർക്കും പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. പണ്ട് ഒരു കാലത്ത് ഒരു 2017 അല്ലെങ്കിൽ ഏറെ 2018 ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ അത് സംഭവിച്ചിട്ടില്ല, ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. എന്നാൽ ദുബായിൽ ഇപ്പോഴും വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നു, പക്ഷെ അതാരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. ദുബായിൽ ഏതെങ്കിലും ഒരു ഏജൻസി, അത് ഒന്നെങ്കിൽ ദുബായ് ബേസ്ഡ് ആയിട്ടൊരു ഏജൻസിയോ അല്ലെങ്കിൽ യു കെ ബേസ്ഡ് ആയിട്ടൊരു ഏജൻസിയോ യു കെയിലേക്ക് നേഴ്സുമാർ റിക്രൂട്ട് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞ് വരും. അവർ അഡ്വർടൈസ് ചെയ്യും, അവർ നിങ്ങളെ ഒരു ഹോട്ടലിൽ വിളിച്ചു കൂട്ടും, നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ തരും, എന്നിട്ട് പറയും ഇതാണ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തു, നിങ്ങൾക്ക് ഓഫർ ഇതാണ്, നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഓഫർ ലെറ്റർ തരും, അവർ പോകും. അതിനുശേഷം പിന്നെ നിങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ്, കുറേ നാൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ചിലപ്പം നിങ്ങൾക്ക് വേറെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരും. അതല്ല എങ്കിൽ നിങ്ങളോട് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുകയില്ല, യു കെയിൽ വരികയില്ല. എന്താണ് അവർ തരുന്ന ഓഫർ ലെറ്റർ? അവർ തരുന്ന ഓഫർ ലെറ്റർ അവർ അവരുടെ ലെറ്റർ ഹെഡിലാണ് നിങ്ങൾക്ക് തരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ABC എന്ന് പറഞ്ഞ് ഒരു കമ്പനിയാണ് ഇന്ത്യയിൽ വരുന്ന, യു കെയിൽ നിന്ന് ദുബായിൽ വരുന്നതെങ്കിൽ ABC നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അവർ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ തരുന്നു. NHS നിങ്ങളെ ബാൻഫൈ രജിസ്റ്റേഡ് നേഴ്സായിട്ട് എടുത്തു എന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ തരുന്നു. ഒരു NHS ഓഫർ ലെറ്റർ പോലുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനകത്ത് വെക്കും. പക്ഷേ ആ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയായിരിക്കും. അത് തികച്ചും ഫേക്ക് ആയിട്ടുള്ള ഒരു ഓഫർ ലെറ്ററാണ്. ആ ഓഫർ ലെറ്റർ അവർ തരുന്നത് കൊണ്ട് ആകപ്പാടെയുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്യുക എന്നത് മാത്രമാണ്, അതല്ലാതെ മറ്റ് ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു ഓഫർ ലെറ്റർ നിങ്ങൾ മേടിച്ച് വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടോ
നിങ്ങൾ ഒരിക്കലും നിങ്ങൾ യു കെയിൽ വരികയില്ല. ഇനി എന്താണ്, എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ തരുന്നത്, അല്ലെങ്കിൽ ഈ ഓഫർ ലെറ്റർ തന്നു കഴിഞ്ഞ് ഇവർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സി വിയും ഡോക്യുമെൻസും എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടി, അവർ നിങ്ങളുടെ ഈ ഡോക്യുമെൻസ് ഒക്കെ ആയിട്ട് പോയിട്ട് യു കെയിലെ പല ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ പല എംപ്ലോയറെയും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സി വി വെച്ചിട്ട് അവരൊരു ബാർഗൈനിങ് നടത്തി നിങ്ങളുടെ സി വി ഏതെങ്കിലും ഒരു എംപ്ലോയർക്ക് വിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ഏജൻസിക്ക് കൊടുത്ത് ആ ഏജൻസിയുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങുക, അതല്ലെങ്കിൽ നിങ്ങളുടെ സി വി നിങ്ങൾ അവർ ഒരു എംപ്ലോയർ എടുത്ത് പറയും ഞങ്ങളുടെ 10 നേഴ്സുമാരുണ്ട് എന്ന് പറഞ്ഞ് ആ എംപ്ലോയറുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തി നിങ്ങളെ റീഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കുക. ഇതാണ് ചെയ്തത്. വളരെ സങ്കടകരമായ കാര്യം, യു കെ ബേസ്ഡായ ഒരു NHS ട്രസ്റ്റിന് അണ്ടറിലുള്ള ഒരു ഏജൻസി വരെ ഇത് ചെയ്യുന്നു എന്നതാണ്. പക്ഷേ എല്ലാവരും പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് NHS ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്, വളരെ ജെനുവിനാണ്. പക്ഷേ അവർ ചെയ്യുന്ന വളരെ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും നിങ്ങളെ ഒരു എംപ്ലോയർ, ഉദാഹരണം പറഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലോ അല്ലെങ്കിൽ പ്ലിമൗത്തോ അല്ലെങ്കിൽ നോട്ടിംഗ്ഹാം ഹോസ്പിറ്റലോ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടേണ്ടത് ആ ഹോസ്പിറ്റലിലാണ്. അതല്ലാതെ ഒരു ഏജൻസി അവരുടെ ലെറ്റർ ഹെഡിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ തരുന്നുണ്ടെങ്കിൽ അത് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂ അല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഓഫർ ലെറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും യു കെയിൽ വരാൻ കഴിയില്ല. അതേപോലെ ILTS OET പാസ്സാകാത്ത ആളുകൾക്കൊക്കെ ഒത്തിരി പേർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡാറ്റാ ബേസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അവർക്ക് കിട്ടുക, അത് പ്രകാരം നാളെ നിങ്ങളുടെ സേവികൾ മറ്റുള്ളവർക്ക് വിൽക്കുക എന്നതല്ലാതെ അതിലപ്പുറത്ത് മറ്റൊരു ഉദ്ദേശവും അതുകൊണ്ട് ഞാൻ കാണുന്നില്ല. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഓഫർ ലെറ്ററുകൾ ഉണ്ടെങ്കിൽ ആ ഓഫർ ലെറ്ററുകളും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും യു കെയിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഓഫർ ലെറ്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് മറ്റുള്ളവരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുക. കാരണം 100 വേക്കൻസികൾ ഇന്ന് യു കെയിൽ ഉണ്ട്. ഇപ്പം ഉദാഹരണം ഞാൻ എൻവർട്ടിസിൽ മാത്രം ഈ മാസം 500 ഇൻ്റർവ്യൂകൾ ഉണ്ട്. എല്ലാ ദിവസങ്ങളിലും സ്കൈപ്പ് വഴിയും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസ് വഴിയൊക്കെ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പോകാൻ സാധിക്കാത്ത ഒരു ഓഫർ ലെറ്ററുമായിട്ട് ഇത് ചെയ്യുന്നതിന് ഭേദം, എത്രയോ കമ്പനികൾ, ഞാൻ എൻവർട്ടിസ് വഴി മാത്രമായിട്ട് എല്ലാവരും പറഞ്ഞ നല്ല ഉദ്ദേശിക്കുന്നത്, ഇഷ്ടംപോലെ കമ്പനികൾ, അംഗീകൃതമുള്ള കമ്പനികൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ഡയറക്റ്റ് ഒരു എംപ്ലോയറുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ഏത് എവിടെയാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് അവിടുത്തെ എംപ്ലോയറാണ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത്. ആ ഓഫർ കളക്ട് ചെയ്യുക, അതനുസരിച്ച് പേപ്പർ പ്രോസസ്സ് ചെയ്യുക, യു കെയിൽ വരിക. എല്ലാവർക്കും നന്ദി.